എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത് തൃശൂരിനെ സംബന്ധിച്ച്? എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കേസുകൾ എന്റെ നേരെ എടുത്ത് ചാർത്തി, എന്നെ അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്തു, വെറുതെ വിട്ടു, പിന്നെ ജാമ്യം എടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പരമ്പരകളാണ് സൃഷ്ടിച്ചത്? എല്ലാം സത്യവുമായിരുന്നു. അതെന്തേ ഒരു നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല? നൂറുകണക്കിന് പാവങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് അവരുടെ ഈ ദുഷിച്ച ചോര നിറമുള്ള ചോര രാഷ്ട്രീയം, ചോര കൊടിയേന്തുന്ന ചോര രാഷ്ട്രീയം. എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇത് പക്ഷേ വോട്ട് ചെയ്യുന്ന പൗരന്റെ ചിന്തയിൽ ഒന്ന് കടന്നു വരുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചർച്ച മുഴുവൻ വിഷയങ്ങൾ മുക്കി മൂടി വെച്ചുകൊണ്ട് ഉപരിതലത്തിൽ പോലുമല്ല, ബഹിരാകാശത്താണ് അവർ വെടിപൊട്ടിച്ചുകൊണ്ടിരുന്നത്. മണിപ്പൂരായിരുന്നു അവരുടെ വിഷയം. ഭാരതത്തിൽ ഒരു പുതിയ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരോധിക്കപ്പെട്ടതിന് ശേഷം ഒരുത്തനെങ്കിലും മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ജൂൺ 4-ാം തീയതി തൃശൂരിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രജകളുടെ അഭിമാന നേട്ടമായി ഒരു വിജയം, വിജയ വെന്നിക്കൊടി പാറിക്കൽ ഘോഷിതമായപ്പോ അന്നൊന്നുമില്ലാത്ത ഒരു പരിദേവനമാണ് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ മാത്രം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ദ്രോഹിക്കുന്നു, അതിനു മുമ്പ് രണ്ടുദ്യോഗസ്ഥരെ ദ്രോഹിച്ചു, ഇപ്പോ അത് രാഷ്ട്രീയ എന്താണ് കുറ്റം ചാർത്തായി, പിന്നെ അത് എഫ്ഐആർ ചാർത്തായി ഒക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. പൂരം കലക്ക് നല്ല ടാഗ് ലൈനാണ്, അത് ആർക്കൊക്കെ ചെന്ന് വീഴുമെന്നുള്ളത് ഈ ട്രോളോളന്മാർ കാത്തിരുന്ന് കണ്ടോളൂ. നിങ്ങൾക്കിത് ബൂമറാങ്ങാണ്. പൂരത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല, ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. അതന്വേഷിച്ചറിയണമെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നേരിടാൻ തയ്യാറാണ്. CBI വരണം, CBIയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട്. കേരളത്തിലെ മുൻമന്ത്രി അടക്കം, ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരായി തീരും എന്നുള്ള ഭയം അവർക്കുണ്ടില്ലെങ്കിൽ, ചങ്കുറ്റമുണ്ടെങ്കിൽ, ഇത് സിനിമാ ഡയലോഗായിട്ട് മാത്രം എടുത്താൽ മതി, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ്. CBI കൂടു തിരുവമ്പാടി അവരുടെ സത്യം പറയട്ടെ, പാറമേക്കാവ് അവരുടെ സത്യം പറയട്ടെ. പാറമേക്കാവ് വടക്കുംനാഥന്റെ ചുവന്ന സത്യം ദ്രവിച്ച് മരച്ചു വീഴും. വടക്കുംനാഥന്റെ ദേവസ്വത്തിന്റെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ? അത് ചോര സത്യമാണ്, ചോര കളിയുടെ സത്യം മാത്രമാണ്. ഞാൻ അവിടെ ചെല്ലുന്നത് നൂറുകണക്കിന് പൂരപ്രേമികളെ പോലീസ് ഓടിച്ചിട്ട് തല്ലിയത് ചോദ്യം ചെയ്യാൻ മാത്രമാണ്.
ഞാൻ ഈ സംഭവത്തിന് ശേഷവും പിറ്റേ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞു, ആ കളക്ടറെയും ആ കമ്മീഷണറെയും ഒരു കാരണവശാലും ശിക്ഷിക്കരുത്, അവരെ ഇവിടെ നിന്ന് മാറ്റരുത്. 2025 പൂരം നടത്താൻ പ്രിയമുള്ളവരെ ഓർത്തോളണം, അന്ന് ഇലക്ഷൻ നടന്നിട്ടില്ല, പൂരത്തിന്റെ തൊട്ടടുത്ത ദിവസമാണിത് പറയുന്നത്, പോളിംഗ് പോലും നടന്നിട്ടില്ല. 2025 പൂരം ഞാൻ ഇവരെ രണ്ടുപേരെയും നിർത്തി നേരെ ചൊവ്വേ ജനങ്ങളുടെ സമക്ഷത്ത് അവരുടെ സന്ദർശത്തിലേക്ക് എങ്ങനെ നടത്താനാവുമെന്ന് തെളിയിച്ചിരിക്കും. എവരെ ഇവിടുന്ന് ഒഴിവാക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചത്, ഒഴിവാക്കിയതിലെ തന്ത്രമൊക്കെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വിചാരിച്ചാലൊന്നും ചോറ് അരിയാഹാരം കഴിക്കുന്നവരുടെ ബുദ്ധിയൊന്നും ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ചോദ്യം ചെയ്യുന്നവർ മുഴുവൻ ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കുന്നവരായിരിക്കും. ഉരുളക്കിഴങ്ങ് ഒരുപാട് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷം അറിയാമോ? ആ ടീംസ് ആണ് അത്രയോ വേണമെങ്കിൽ സൗകര്യത്തിന് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ചക്കക്കുരു കഴിക്കുന്നവരൊന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞോളൂ.